സ്വകാര്യ വ്യക്തികൾ ആദിവാസികളുടെ ഭൂമി കയ്യേറുന്നത് നമ്പർ വൺ കേരളത്തിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ പടിഞ്ഞാറൻ താഴ്വരയിലെ പരുത്തിമലയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ 6 കുടുംബങ്ങളെയാണ് സ്വകാര്യ വ്യക്തികൾ കുടിയിറക്കിയത്. കൃഷിയിറക്കാൻ എന്ന വ്യാജേനെ പരുത്തിമലക്കാരുടെ ഭൂമിയെല്ലാം പാട്ടത്തിനെടുത്ത് സ്വകാര്യ വ്യക്തികൾ രേഖകൾ ഉണ്ടാക്കി കൈവശപ്പെടുത്തി. അപ്പോൾ ഇന്ന മാതിരി ചോദിച്ചതാണ് പാട്ടത്തിന് നെല്ലിടാം. അതിപ്പോൾ അങ്ങനെ പാട്ടത്തിന് പോയി പോയിട്ടിപ്പോൾ അങ്ങനെ പോയതാണ്. അല്ലാതെ പൈസ തന്നിട്ട് വിറ്റതല്ല, അങ്ങനെ കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ഇതേമാതിരി ഇങ്ങനെ പാട്ടത്തിന് കൊടുത്തിട്ട് ഇതേമാതിരി അങ്ങനെ കൈമാറിയിട്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലം മുതലേ അവിടെ അവരുടെ അച്ഛനും അവരുടെ ആൾക്കാരും താമസിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു. അത്രയും പഴക്കമുണ്ടായി ആ പരിസരം മൊത്തം തന്നെ. അവിടുത്തെ ഈ പറയുന്ന മലയർ അല്ലെങ്കിൽ ആദിവാസികളായിട്ടുള്ള ഇവരുടെ സ്ഥലമായിരുന്നു. ഇഷ്ടംപോലെ അവിടെ അവർക്കായി കൃഷി ചെയ്യാം, അതുപോലെ തന്നെ അവരതിൽ തന്നെ ഓടിക്കളിച്ച് വളർന്നതും അവിടുത്തെ ആ പിള്ളേരൊക്കെ. ഇന്ന് ആ ഭൂമി മുഴുവൻ അവരുടെ കയ്യിൽ നിന്ന് അനാഥരായിരിക്കുകയാണ്. കാരണം പ്രൈവറ്റ് വ്യക്തികൾ അവിടെ ചെന്ന് ഇവരുടെ കൈ ഇവരുടെ അച്ഛന്മാരുടെ കയ്യിൽ നിന്നും പാട്ടത്തിന് കൃഷി ഇറക്കാൻ വേണ്ടി പാട്ടത്തിനെടുത്ത സ്ഥലം പിന്നീട് അവർക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൈവശപ്പിടിച്ചുകൊണ്ട് അവരെ ആധാരം റെക്കാർഡ് ഉണ്ടാക്കിയിരിക്കുക. ഭൂമി ഇപ്പോൾ ജനങ്ങളത് തരുന്നുള്ളൂ. ഇപ്പം ഈ കാണുന്നത് മാത്രമേ അങ്ങനെ ഒരു ആദിവാസി കുടുംബത്തിന് താമസിക്കാൻ 3 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിന്ന് പലായനം ചെയ്തു പോയി. അവർ മറ്റ് കരിമങ്കുന്ന് അല്ലെങ്കിൽ ആനമൂളി അങ്ങനെ മറ്റു പല സ്ഥലത്തേക്ക് അങ്ങനെ മാറി താമസിക്കുകയാണ്. ആദിവാസികൾക്ക് വനഭൂമി പിന്നെ അളന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കണക്ക് പ്രകാരം 1000 ഏക്കർ ഭൂമിയാണ് അട്ടപ്പാടി വിതരണം ചെയ്യേണ്ടത്. ഈ ഭൂമി പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഈ കോടതി ഉത്തരവ് ഉണ്ടായിട്ടുള്ള നിരവധി ഭൂമികളും ഇപ്പോഴും അത് ഉത്തരവിൻ്റെ പുറത്തുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല.